നമസ്കാരം. കേരളത്തിലെ യു ഡി എഫ് ആഹ്വാനം ചെയ്ത കുടുംബ സത്യാഗ്രഹങ്ങൾ നടക്കുകയാണ്. ഇന്ധന വിലവർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സത്യാഗ്രഹങ്ങൾ നടക്കുന്നത്. കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിലെ കൊച്ചിയിലെ യു ഡി എഫിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് കൊച്ചിയിലെ യു ഡി എഫിൻ്റെ ചെയർമാൻ ശ്രീ ജോൺ പഴയരി, കച്ചേരിപ്പടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റ് ശ്രീ ആമീൻ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമതി ഷീല ജോറം തുടങ്ങി എല്ലാവരും ഇന്ന് കുടുംബസമേതം സത്യാഗ്രഹത്തിലാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തകരും ഇത്തരത്തിൽ തങ്ങളുടെ കുടുംബങ്ങളിൽ സത്യാഗ്രഹത്തിലാണ്. വാർത്തകൾ കാണാം. പെട്രോളിയം, പാചക വാതകം, ഡീസൽ എന്നിവയുടെ വില കുറയ്ക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അവരവരുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രതിഷേധ ധർണ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എൻ്റെ വീട്ടിലും കുടുംബാംഗങ്ങളോടൊപ്പം ഈ പ്രതിഷേധ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില അടിക്കടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഇവിടെ സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ നികുതി ഇനത്തിൽ ഒരു ഓഹരി കിട്ടുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ ജനങ്ങളുടെ അധിക ഭാരം തലയിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് നികുതി ഇളവ് കൊടുക്കാമായിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഇതിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ജനങ്ങളുടെ തലയിൽ ഈ അധിക ഭാരം ചുമക്കുമ്പോൾ അതിനൊരു സപ്പോർട്ടും ചെയ്യുന്നില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഈ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. ഈ നികുതികൾക്കെതിരെ പാചകവാതകത്തിനും പെട്രോൾ ഡീസലിനും വർദ്ധിപ്പിച്ച 100 രൂപ കഴിഞ്ഞപ്പോഴും ഇതിൽ 55 രൂപയോളം നികുതി ഇനത്തിലാണ് ഈ പാവപ്പെട്ട ഈ ജനങ്ങളിൽ നിന്ന് ഈ സർക്കാരുകൾ ഈടാക്കുന്നത്. ഈ നികുതിക്കൊള്ളക്കെതിരെയാണ് സംസ്ഥാനത്ത് യു ഡി എഫ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഈ കുടുംബ സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കൊള്ളയിൽ അതിനെതിരെ അതിശക്തമായ രീതിയിൽ ഞാനും എൻ്റെ കുടുംബവും ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നടത്തുന്ന ഈ കുടുംബ സത്യാഗ്രഹത്തിൻ്റെ വാർത്തകളാണ് നിങ്ങൾ കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റബല്ലോ.